Hello viewers, this is Arun Kumar. Welcome to my channel, Six Up Creations. Nammude innathe item aromatic chicken. Aromatic chicken dry aayittulla oru item aanu. Okay, appo namukku video ilkku povam. Chicken ekadesham 200 grams undu. Garlic, cashew nuts, sugar, tomato puree, sunflower oil, pepper powder, red chilli powder, turmeric powder, cornflour and soya sauce. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കേ, അപ്പോൾ നമ്മൾ കോൺ ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം രണ്ട് ടീസ്പൂൺ ഏകദേശം ചേർത്തിട്ടുണ്ട്. ചില്ലി റെഡ് ചില്ലി പൗഡർ ഏകദേശം ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം ഒരു ടീസ്പൂൺ അല്പം ടർമറിക് പൗഡർ ഏകദേശം ഇത്രയും മതിയാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇത്രയും ചേർത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് എടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ പാൻ ഹീറ്റ് ചെയ്ത് ഓയിൽ ഒഴിച്ച് ഓയിൽ ഹീറ്റായി വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം മതിയാവും. ഓക്കെ, നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള ഫീലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് നാൾ മാറ്റിയിട്ടുണ്ട്. കുറച്ച് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാഷ് നട്സ് ഇട്ട് നമ്മൾ ചെറുതായി ഫ്രൈ ചെയ്തിരുന്നു. ക്യാഷ് നട്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെ ഒപ്പം തന്നെ മാറ്റിയിരിക്കാം. ക്യാഷ് നട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗാർലിക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മതിയാവും. ഒരുപാട് ഡ്രൈ ആയി പോരുത്. ഗാർലിക്ക് ഒരുപാട് ഡ്രൈ ആയി പോരുത്. ആ രീതിയിൽ ലോ ഫ്ലെയിമിൽ വേണം. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 4-5 സ്പൂൺ ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഈ കണ്ടീഷനിൽ നമുക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ഏകദേശം ഇത്ര മതിയാവും. ഏകദേശം നമ്മളൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മതിയാവും.
നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ മിക്സിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഇത്ര ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ആഡ് ചെയ്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയതിനു ശേഷം നമുക്ക് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആരോമാറ്റിക് ചിക്കൻ റെഡിയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആരോമാറ്റിക് ചിക്കൻ റെഡിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.